കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇന്നലത്തെ പാലക്കാട്ടെ പാതിര നാടകത്തിന് ഉണ്ടായത്. സി പി എം ബി ജെ പി നേതൃത്വങ്ങളുടെ അറിവോടെയും പിന്തുണയോടും കൂടിയാണ് ഇത് നടന്നത് എന്ന് വളരെ വ്യക്തമാണ്. കൊടകര കുഴൽപ്പണക്കേസിൽ മുഖം നഷ്ടപ്പെട്ട ബി ജെ പിയും അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ നിന്ന സി പി എം നേതൃത്വത്തിൻ്റെയും ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി തയ്യാറാക്കിയ ഈ പാതിര നാടകമാണ് അരങ്ങിൽ എത്തുന്നതിന് മുമ്പ് ദയനീയമായി പൊളിഞ്ഞുപോയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൻ്റെ പിന്തുണയോടെ പാലക്കാട് നിന്നുള്ള മന്ത്രി എം പി രാജേഷും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനായ സി പി എം നേതാവും ബി ജെ പി നേതാക്കന്മാരുടെ അറിവോടുകൂടി നടത്തിയതാണ് ഇതിൻ്റെ തിരക്കഥ മുഴുവൻ. ഇതിൽ കുറച്ചാളുകൾ വാളയാറിലെ 9 വയസ്സും 13 വയസ്സുമായ പെൺകുട്ടികൾ കൊന്നു കെട്ടിത്തൂക്കിയതിൻ്റെ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെട്ട ആളുകൾ കൂടിയാണ്. നേരത്തെ ഇതുപോലത്തെ ഉപജാപത്തിൽ പങ്കെടുത്ത് പരിചയമുള്ള ആളുകൾ കൂടിയാണ്. ഇത് സംബന്ധിച്ച പോലീസ് വിശദീകരണത്തിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. എ സി പി പറഞ്ഞത് എന്താണ്? ഇത് റുട്ടീൻ പരിശോധന എന്നാണ്. മറ്റൊരു സംഘം, പോലീസ് സംഘം പറഞ്ഞത് ഇത് 12 മുറികൾ ലിസ്റ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് എന്നാണ്. ആദ്യം പോയത് എവിടേക്കാ? ആദ്യം പോയത് ഷാനിമോളുടെ മുറിയിൽ മുട്ട, പിന്നെ പോയത് മൂന്നാമത്തെ നിലയിലുള്ള ബിന്ദുകൃഷ്ണയുടെ മുറിയിലാണ്. ഇവർ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറികളെ ലക്ഷ്യമാക്കി വനിതാ നേതാക്കന്മാരെ അപമാനിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത് ചെയ്തത്. ബിന്ദുകൃഷ്ണയുടെ മുറിയിൽ അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അവർ തുറന്ന് കാണിച്ചു കൊടുത്തു. തൊട്ടു മുമ്പിലുള്ള മാറി മുട്ടിപ്പോയതാണ് ബി ജെ പിയുടെ വനിതാ നേതാക്കളുടെ മുറിയിൽ മുട്ടിയപ്പോൾ അവർ പറഞ്ഞു വനിതാ പോലീസുകാരില്ലാതെ ഞങ്ങൾ ഇതിനകത്ത് കയറാൻ അനുവദിക്കില്ല എന്ന്. അവിടെ കയറിയില്ല, കയറാതെ സോറി പറഞ്ഞ് തിരിച്ചു പോന്നു. വനിതാ പോലീസ് വന്നിട്ടും പിന്നീട് അവരുടെ മുറിയിൽ കയറിയില്ല. ഷാനിമോൾ എന്താ പറഞ്ഞത്? പാതിരാത്രിക്ക് വന്ന് 12:45 ആയപ്പോഴേക്കും മഫ്തിയിൽ ഒരാൾ വന്ന് വാതിൽ മുട്ടിയാൽ വാതിൽ ഉറക്കുമോ? സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എന്തൊരു അപമാനകരമായ സംഭവമാണ് കേരളത്തിൽ. ഒരു ഹോട്ടൽ റൂമിൽ ഒരു പൊതുപ്രവർത്തക, ഒരു മുൻ എം എൽ എ രാത്രി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ മഫ്തി വേഷത്തിൽ വന്ന് 12:45 മുറിയിൽ മുട്ടുന്നു ഒരു വനിതാ പോലീസുകാരി ഇല്ലാതെ. ഇപ്പം പറയുന്നുണ്ട് പലതും വനിതാ പോലീസ്. വനിതാ പോലീസ് എങ്ങനെയാണ് വന്നത്? എപ്പോഴാണ് വന്നത്? വനിതാ പോലീസില്ലാതെ ആ മുറിയിൽ കയറാൻ സമ്മതിക്കില്ല എന്നപ്പോഴാണ്. വനിതാ പോലീസ് വന്നപ്പോൾ അവർ മുറി തുറന്ന് അവരൊരു കസേരയിലിരുന്നു. എന്നിട്ട് ഈ സ്ത്രീകളുടെ മുഴുവൻ പെട്ടികളും ആദ്യം ബിന്ദുകൃഷ്ണയുടെ മുറിയിൽ കയറി പുരുഷ പോലീസുകാരാണ് അവരുടെ മുഴുവൻ വസ്ത്രങ്ങളും പരിശോധിച്ചത്, അവരുടെ കിടക്ക തട്ടിമറിച്ചിട്ടത്, എല്ലാം അലങ്കോലപ്പെടുത്തിയത് മുറിയിൽ. എന്ത് നാടകമാണിത്! എന്നിട്ട് എന്താ ചെയ്തത്? കേരള പോലീസിനെ കേരളത്തിലെ ഏറ്റവും നാണം കെട്ട പോലീസാക്കി ഇല്ലേ, ഏറ്റവും വലിയ അടിമക്കൂട്ടമാക്കി ഇവർ മാറ്റി. ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ചെവിയിൽ നുള്ളിക്കോ, ഈ ഭരണത്തിൻ്റെ അവസാനമായി എന്ന് അവർ മനസ്സിലാക്കിക്കോ. കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ ആത്മാഭിമാനത്തെയാണ് ഇവർ ചോദ്യം ചെയ്തത്. ഇത് ഒരു കാരണവശാലും ഞങ്ങൾ ക്ഷമിക്കില്ല, ഒരു കാരണവശാലും ഇത് വെച്ചു പൊറിപ്പിക്കില്ല. എന്നിട്ട് 1 രൂപ അനധികൃതമായി കണ്ടുപിടിച്ചോ, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇതെന്തൊരു നാടകമായിരുന്നു! ഈ റെയ്ഡ് നടത്താൻ പോകുന്ന വിവരം കൈരളി ടി വി എങ്ങനെ അറിയുന്നത്? കൈരളി ടി വിയെ അറിയിച്ചിട്ടാണോ പോലീസുകാർ റെയ്ഡ് നടത്താൻ വന്നത്? അവിടെ അതിനു മുമ്പ് റെയ്ഡ് നടത്താൻ വരുന്നതിന് മുമ്പ് തന്നെ DYFI പ്രവർത്തകരുടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, BJP പ്രവർത്തകരുടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ കൈരളി ടി വിയെ വിളിച്ചറിയിച്ച് BJP പ്രവർത്തകരുടെയും DYFI പ്രവർത്തകരെയും സാന്നിധ്യം ഉണ്ടാക്കി അവർ ഈ ഹോട്ടലിൻ്റെ റിസപ്ഷൻ മുറി തുറന്നിട്ട് കൊടുത്ത് അവർക്ക് ഹോട്ടലിൻ്റെ റിസപ്ഷനകത്തേക്കും വരാന്തയിലേക്കും കയറാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടാണ്. അത് പണപ്പെട്ടി കൊണ്ടുപോകുന്നത് വിഷ്വലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ കയറിയതെന്നാണ് പറയുന്നത്. പണപ്പെട്ടി അന്വേഷിക്കേണ്ടത് കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറിയിലല്ല, നിങ്ങളുടെ നേതാവായ പിണറായി വിജയൻ താമസിക്കുന്ന ക്ലിഫ് ഹൗസിലാണ് അഴിമതിയുടെ പണപ്പെട്ടി ഉള്ളത്. അത് ഞങ്ങളുടെ ആരുടെയും മുറിയിൽ വന്ന് അന്വേഷിക്കേണ്ട. എന്തൊരു തോന്നിയവാസമാണ് കാണിക്കുന്നത്! ഈ റെയ്ഡ് നടത്തുന്നതിന് ചില നടപടിക്രമങ്ങളില്ലേ? ഷാനിമോള് ID കാർഡ് ചോദിച്ചിട്ട് ID കാർഡ് കൊടുക്കാൻ ഈ മഫ്തി വേഷത്തിൽ ഉണ്ടായില്ലല്ലോ എൻ്റെ കയ്യിൽ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഉണ്ടായില്ലല്ലോ. മഫ്തി വേഷത്തിൽ വന്നവൻ്റെ കയ്യിൽ ID കാർഡ് പോലുമില്ല. ID കാർഡ് പോലും ഇല്ലാതെ മഫ്തി വേഷത്തിൽ വന്നവന് രാത്രി വാതിൽ തുറന്നു കൊടുക്കണം, മുറി തുറന്നു കൊടുക്കണം? എന്തൊരു അസംബന്ധമാണ്!
എന്തൊരു നാടകമാണ്! ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലല്ലേ ഇവർ പ്രവർത്തിക്കുന്നത്? അപ്പോൾ വിറ്റ്നസ് വേണ്ടേ? മുറി റെയ്ഡ് ചെയ്യുമ്പോൾ സാക്ഷികൾ വേണ്ടേ? നിയമമുണ്ടല്ലോ, ആ നിയമമനുസരിച്ചുള്ള സാക്ഷികളുണ്ടായിരുന്നോ? 12:05 ഇവർ മുറി റെയ്ഡ് ചെയ്യാൻ വരുന്നത്. പിന്നീട് ബഹളമുണ്ടാക്കി, ഞങ്ങളുടെ നേതാക്കൾ വന്ന് ബഹളമുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് 2:40 ADM അതുപോലെ RDO വരുന്നത്. കയറി പോകുമ്പോൾ തന്നെ ഈ RDO പറഞ്ഞു ഷാഫി പറമ്പിൽ MPയോട്, ഞങ്ങളെ വിളിച്ചാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ, വിളിക്കാതെ ഞങ്ങളെങ്ങനെയാണ് അറിയുന്നത് റെയ്ഡ് നടത്തുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ പോലും കൊണ്ടുപോകാതെ പോലീസ് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളെയും നേതാക്കളെയും മനഃപൂർവ്വമായി അപമാനിക്കുന്നതിന് വേണ്ടി, എന്നിട്ടേ ഒരു നാടകം സൃഷ്ടിച്ച് ഈ അപകടത്തിലായി നിൽക്കുന്ന BJPയെ സഹായിക്കുക. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കുഴൽപ്പണ കേസിൽ നാണം കെട്ട് നിൽക്കുമ്പോൾ, അതിന് കൊടപിടിച്ചു കൊടുത്ത പിണറായി വിജയൻ ഇളിപ്പിനായി നിൽക്കുമ്പോൾ, അവരെ രണ്ടുപേരെയും രക്ഷിക്കാൻ വേണ്ടി നടത്തിയ നാടകമാണ്. ആ നാടകമാണ് പാതിരാ നാടകമാണ് ഞാൻ പറയുന്നത് പോലെ അരങ്ങിലെത്തുന്നതിന് മുമ്പ് പോയത്. ഈ സ്ത്രീകളെ മുഴുവൻ പൊതുപ്രവർത്തകരെ, ഷാനിമോളുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ ആരാ താമസിച്ചിരുന്നത്? PK ശ്രീമതി ടീച്ചർ. അവരുടെ മുറിയിൽ മുട്ടിയില്ലല്ലോ. റൊട്ടീൻ പരിശോധനയ്ക്ക് പോയവർ അവരുടെ മുറിയിൽ മുട്ടിയോ? ഏതെങ്കിലും CPM നേതാവിൻ്റെ മുറിയുടെ മുമ്പിൽ മുട്ടിയോ? തൊട്ടപ്പുറത്താണ് ശ്രീമതി ടീച്ചർ താമസിക്കുന്നത്. അവരുടെ മുറിയിൽ മുട്ടി, അവരീ ബഹളമൊന്നും കേട്ടില്ല എന്ന് തോന്നുന്നു. അവർ പുറത്തിറങ്ങി വന്നില്ല. അവരുടെ മുറിയിൽ മുട്ടിയില്ലല്ലോ. അപ്പോൾ ഈ സ്ത്രീകളായ പൊതുപ്രവർത്തകരെ, മുൻ MLA ഉൾപ്പെടെ ആളുകളെ അപമാനിക്കാൻ ശ്രമിച്ചതിന് ഈ MB രാജേഷ് എന്നുമെന്ന മന്ത്രി ഒരു നിമിഷം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. നാണം കെട്ടാണ് ഇപ്പോൾ കസേരയിലിരിക്കുന്ന സ്ത്രീകളെ അപമാനിക്കാൻ കൂട്ടുനിന്ന്. ഇറങ്ങിപ്പോണം, രാജിവെച്ചിറങ്ങിപ്പോണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, അതിനു മുമ്പ് രാജിവെച്ചില്ലെങ്കിൽ, ഞങ്ങളെ രാജിവെപ്പിക്കാനുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ രംഗത്തിറങ്ങും. ഞങ്ങളുടെ സ്ത്രീകളെ, ഞങ്ങളുടെ സഹോദരിമാരെ അപമാനിച്ചതിന് ഞങ്ങൾ മാപ്പ് കൊടുക്കില്ല. ഈ നാടകം BJPയെ 3rd സ്ഥാനത്ത് ഉറപ്പുവരുമെന്നറിയാം പാലക്കാട് CPMന്. പിന്നെ ആരെ സഹായിക്കാനാണ്? കോൺഗ്രസിനെ വഷളാക്കി, കോൺഗ്രസ് നേതാക്കന്മാരെ വഷളാക്കി BJPയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. പിന്നെ ഞങ്ങൾ ശക്തിയായി ഇതിനെതിരായി പോരാടുക തന്നെ ചെയ്യും. ഈ രാഷ്ട്രീയ പാപ്പരത്തിന് പോലും ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്കും ഇത് പോയിരിക്കുകയാണ്. ഇനി ഇവർ പണം കൊണ്ടുപോയി വച്ച് തെളിവെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ്. എന്ത് കള്ള തെളിവുകൾ ഹാജരാക്കിയും ആളുകളെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഇവർ. ഈ നാടകം കാണിച്ചവർ ഇനി എന്തിനും മടിക്കാത്തവരാണ് എന്ന് കൂടി ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുക. ആദ്യം കയറിയത് ബിന്ദുകൃഷ്ണയുടെ മുറിയിലേക്കാണ്. അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അവരപ്പം തന്നെ തുറന്നു കൊടുത്ത് പരിശോധിക്കുന്നത് നിങ്ങളുടെയൊക്കെ വിഷ്വലുണ്ടല്ലോ. തടഞ്ഞില്ലല്ലോ അവിടെ. ഷാനിമോളിലെ വീട്ടിൽ വാതക, അവരൊറ്റയ്ക്ക് താമസിക്കുന്ന മുറിയിൽ മഫ്തിയിൽ പോലീസുകാരൻ ചെന്ന് വാതക്കം മുട്ടുക. ഇവരുടെ ആരെങ്കിലും വേണമെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളാരും വാതിൽ തുറന്നു കൊടുക്കില്ല. അവരെന്താ പറഞ്ഞത്? നിങ്ങളുടെ ID കാർഡ് കാണിക്കും. വനിതാ പോലീസിനെ കൊണ്ടുപോകും. വനിതാ പോലീസിനെ കൊണ്ടുവരാതെ രാത്രി നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, വനിതാ മാധ്യമപ്രവർത്തകരാണ്, രാത്രി 12 മണിക്ക് വനിതാ പോലീസിനെ കൊണ്ടുവരാതെ ID കാർഡ് ഇല്ലാതെ ആരെങ്കിലും വന്ന് വാതിൽ മുട്ടിയാൽ നിങ്ങൾ തുറന്നു കൊടുക്കുമോ? നിങ്ങളുടെ സഹോദരിമാർ ആരെങ്കിലും തുറന്നു കൊടുക്കുമോ വാതിൽ? അവർ പുറത്തേക്കൊന്നും പോയില്ലല്ലോ. അവർ പറഞ്ഞു വനിതാ പോലീസിനെ എപ്പോൾ കൊണ്ടുവന്നു, അപ്പോൾ അവർ തുറന്നു കൊടുത്ത് പരിശോധിച്ചല്ലോ. കള്ളത്തരം പറയുന്നതിനെതിരെ ഇവർ വീണെടുത്ത് കിടന്ന് ഉരുളിയാണ്. വീണെടുത്ത് കിടന്ന് അബദ്ധം പറ്റി, വീണെടുത്ത് കിടന്ന് ഉരുളിയാണ്. എല്ലാം നാടകവും പൊളിഞ്ഞപ്പോൾ വീണ് ആരാ തടഞ്ഞത് അവിടെ? അവിടെ മുഴുവൻ ഉണ്ടായിരുന്നത് ആരാ? ഞങ്ങളുടെ പ്രവർത്തകർ എപ്പോഴാണ് എത്തിയത്? ഞങ്ങളുടെ MPമാരൊക്കെ എപ്പോഴാണ് എത്തിയത്? അവിടെ BJP പ്രവർത്തകർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇടകലർന്നാണ് BJP CPM പ്രവർത്തകർ നിന്നിരുന്നത്. മുൻകൂട്ടി എങ്ങനെയാണ് BJPക്കാരും CPMക്കാരും ഈ റെയ്ഡ് നടത്താൻ പോയ കാര്യം അറിഞ്ഞത്? എങ്ങനെയാണ് അറിഞ്ഞത്? കൈരളി TVക്കാരൻ എങ്ങനെയാണ് അറിഞ്ഞത് ഇത് റെയ്ഡ് നടത്താൻ പോലീസ് വരുന്നുവെന്ന്? അപ്പോൾ കൈരളിയെ അറിയിച്ച്, CPMനെ അറിയിച്ച്, BJP അറിയിച്ചിട്ടാണ് ഈ റെയ്ഡ് നടത്തിയത്. അല്ല, അവിടെ നിന്ന് ഒരു ഞങ്ങളൊരു നേതാക്കളും ഒരു TV ചാനലുകാരോടും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. കൈരളി TVക്കാർ നേരത്തെ അവിടെ വന്ന് നിന്ന് എന്താണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്തിനാണ് അവിടെ വന്ന് നിന്നേന്ന് ചോദിച്ചാൽ മതി.
എങ്ങനെയാണ് ഇത് അറിഞ്ഞിട്ട് അവിടെ വന്ന് നിന്നെന്ന് പറഞ്ഞാൽ മതി. ആരെയാണ് വിളിച്ചറിയിച്ചത്? മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ വിളിച്ചറിയിച്ചത്, അല്ല അളിയൻ്റെ വീട്ടിൽ നിന്നാണോ വിളിച്ചറിയിച്ചത്? അതൊക്കെ പിന്നീടാണ് വന്നത്, അവരൊക്കെ പിന്നീടാണ് വന്നത്. കൈരളി ടി വി റെയ്ഡ് നടത്താൻ പോലീസ് എത്തുന്നതിന് മുമ്പ് കൈരളി ടി വിയുടെ ക്യാമറമാനും റിപ്പോർട്ടറും എങ്ങനെ അവിടെ വന്നു? DYFI-ക്കാരും BJP-ക്കാരും റെയ്ഡ് നടത്താൻ പോലീസ് എത്തുന്നതിന് മുമ്പ് എങ്ങനെ ഹോട്ടലിൻ്റെ മുമ്പിൽ വന്നു? നാണക്കേട് മറിക്കാൻ വേണ്ടി സംസാരിക്കണ്ട. പറഞ്ഞോ. മന്ത്രിയാണ് ഈ ഗൂഢാലോചന നടത്തിയതിൻ്റെ ആൾ. ഈ ഗൂഢാലോചന മന്ത്രിയും മന്ത്രിയുടെ ഭാര്യ സഹോദരനും കൂടി അളിയനും കൂടിയാണ് ഈ ഗൂഢാലോചന നടത്തിയത്. അതിൻ്റെ പിന്തുണ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം. അവരാണ് ഈ രാത്രി പോലീസിനെ കയറ്റി ഈ സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചത്. സ്ത്രീകളെ അപമാനിച്ച മുൻ MLA ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരെ അപമാനിച്ച ഈ മന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങൾ അതുകൊണ്ട് ആവശ്യപ്പെടും. ഇയാളാണ് എൻ്റെ പുറയിൽ. എന്നിട്ട് രാവിലെ വന്ന് നിങ്ങളെ കണ്ടിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? പറഞ്ഞതിലുണ്ട്. അല്ല, ഞങ്ങളിപ്പോൾ ഇന്ന് ഇവിടെ SP ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുകയാണ്. ഞങ്ങൾ സമരം നടത്തും, ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും, എല്ലാ തരത്തിലും ചെയ്യും. ഇത് മുഴുവൻ ട്രേഡ് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് ദേ ഒപ്പിട്ട് കൊടുത്തിട്ട് പോയിരിക്കുകയാണ്. ഒന്നും കിട്ടിയില്ലെന്ന്. ഞങ്ങളെങ്ങനെ ഈ ഇലക്ഷൻ നടത്തണമെന്ന് ഞങ്ങൾക്കറിയാം, എങ്ങനെ എത്ര പാടുപെട്ടാണ്. അവിടെ നിങ്ങളൊന്ന് ചെന്ന് നോക്കും, പാലക്കാട് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നിങ്ങൾ പോയി നോക്ക്. എന്നിട്ട് കോൺഗ്രസിൻ്റെ പുറകെ കൂടിയേക്കുവാണ് BJP-യെ സഹായിക്കാൻ, ഈ നാണക്കേടിൽ നിന്നും സുരേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി കൂടിയിട്ട്. TV രാജേഷിൻ്റെ മുറി പരിശോധിച്ചിട്ടില്ല. TV രാജേഷിൻ്റെ മുറി ഇതൊക്കെ കഴിഞ്ഞ് ബഹളം ഉണ്ടാക്കി, ഇതെല്ലാം കഴിഞ്ഞ് MP-മാരെല്ലാം വന്ന് വലിയ ബഹളമായി കഴിഞ്ഞപ്പോഴാണ് വേറെ കുറച്ച് മുറിയിൽ കയറിയെന്ന് വരുത്തി തീർത്തത്. ആദ്യം അവിടുത്തെ സീക്വൻസ് അനുസരിച്ചാണോ കയറിയത്? ആദ്യത്തെ മുറി ഷാനിമോളിൻ്റെ മുറിയാണോ? രണ്ടാമത്തെ മുറി ബിന്ദുകൃഷ്ണയുടെ മുറിയാണോ? ആണോ? രണ്ടാമത് പോയത് ബിന്ദുകൃഷ്ണയുടെ മൂന്നാമത്തെ നിലയിലെ മുറിയിലേക്കാണ്. മനസ്സിലായില്ലേ? അവിടെ ഒരു തടസ്സം ഉണ്ടായില്ലല്ലോ, പരിശോധിച്ചല്ലോ. കാരണം അവരുടെ കൂടെ അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. തുറന്നു കൊടുത്തു. അങ്ങനെയല്ലേ ആളുകൾ സാധാരണ സ്ത്രീകൾ താമസിക്കുന്നിടത്ത്? ഇതൊരു മഫ്തി പോലീസുകാരൻ വന്ന് മുട്ടുവാണ് രാത്രി 12:45. എന്നിട്ട് അവർ പുറത്തെങ്ങും പോയില്ലല്ലോ. അവർ വനിതാ പോലീസ് വരുന്നത് വരെ അവരകത്തിരുന്നില്ലേ? മുഴുവൻ സമയം വനിതാ പോലീസ് വന്ന അപ്പം തന്നെ അവർ തുറന്നു കൊടുത്തു. നിങ്ങളാണെങ്കിൽ ചെയ്യുമോ? നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വനിതാ മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? വനിതാ പോലീസ് ഇല്ലാതെ വന്നാൽ സഹായിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ മുറി രാത്രി വന്ന് മുട്ടി തുറന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? ചെയ്യില്ല. ഒരുമാതിരിപ്പെട്ടവരാരും ചെയ്യില്ല. ആത്മാഭിമാനമുള്ളവരാരും ചെയ്യില്ല. അത് കേൾക്കണം, നിങ്ങൾ കേൾക്കണത്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ മാധ്യമപ്രവർത്തകർ? ഞാൻ പറയണത് ഈ പുറത്തു വന്നിട്ട് ഈ ഗുണ്ടാ സംഘത്തിന് കാവലിൽ നിന്ന ആളാണ് AA റഹീം. അല്ല, രാജ്യസഭാ അംഗമാണ് പോലും. കാവലിൽ നിന്ന ആളാണ്. ഈ റെയ്ഡ് നടത്താൻ വരുന്നതിന് മുമ്പ് പുറത്ത് നിന്ന BJP DYFI ഗുണ്ടാ സംഘത്തിന് പുറത്ത് കാവലിൽ നിന്ന ആളാണ് AA റഹീം. അതായത് മാധ്യമപ്രവർത്തകർ വഴിയാണ് ഞങ്ങളുടെ മുറിയിൽ നിന്ന് പൈസ തന്നിട്ടത്. അല്ലേ, അല്ല, ഞങ്ങളുടെ സഹോദരിമാരുടെ മുറിയിൽ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ സഹോദരന്മാരുടെ രീതിയിൽ ഞാനുണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല. അവർ ചെയ്തതിനേക്കാൾ ശക്തിയായി പ്രതികരിച്ചേനെ, അവിടെ വെച്ച് ഉത്തരം പറയിപ്പിച്ചിട്ട് വിട്ടേനെ. നിങ്ങൾ പോയി, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത് നിങ്ങൾ ആദ്യം പറ. കൈരളി ടി വിക്ക് മന്ത്രിയാണോ വിളിച്ചു പറഞ്ഞത്? മന്ത്രിയുടെ അളിയനാണോ വിളിച്ചു പറഞ്ഞത് നീ ഇവിടെ റെയ്ഡ് നടത്താൻ പോകുന്നു എന്ന്? കൈരളിക്ക് എവിടെന്നാണ് വിവരം കിട്ടിയത്? ആദ്യം വന്ന് വാതക്കിൽ നിന്നത് പോലീസ് വരുന്നതിന് മുമ്പ് എവിടെന്നാണ് വിവരം കിട്ടിയത്? കേരളത്തിലെ പോലീസ് കൈരളിയുടെ ഓഫീസിൽ വിളിച്ചു വരണ്ടാണോ റെയ്ഡ് നടത്താൻ പോകുന്നത്? റെയ്ഡ് നടത്താൻ പോകുന്നത് ആണോ? അതാ, അതിന് മറുപടി പറ, അതിന് മറുപടി പറഞ്ഞാൽ മതി. വേറെ ചോദ്യം ഞങ്ങളൊരു മാധ്യമപ്രവർത്തകരോട് കാണിച്ചില്ല. മാധ്യമപ്രവർത്തകരാണ് അവിടെ നിന്ന് പെട്ടിയിൽ പണം കൊണ്ടുപോയി എന്ന് പറഞ്ഞത് AA റഹീം. വേറെ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ കേട്ടില്ലേ? അതിന് മറുപടി പറ. അല്ല, സുരേന്ദ്രൻ തന്നെ ഇത് പറയണം. ഓനെതിരായിട്ട് പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. 41 കോടി 40 ലക്ഷം കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അയാൾ റോട്ടിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയും. അത് ഈ കൈരളി ചാനലും CPM നേതാക്കന്മാർ ഏറ്റെടുത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആര് പറഞ്ഞത്? സുരേന്ദ്രൻ സാറ് പറഞ്ഞത്. ഏറ്റവും സ്വന്തം ആളല്ലേ സുരേന്ദ്രൻ സാറ്. സുരേന്ദ്രൻ സാറ് പിടിയിലായപ്പോൾ
സുരേന്ദ്രൻ സാറ് പറഞ്ഞ കാര്യം ഇപ്പോൾ സി പി എമ്മും ഈ കൈരളി ടി വിയും മനസ്സിലായില്ലേ, ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും മറുപടി പറയാൻ ഞങ്ങളില്ല. അതറിയാലോ, പ്രതിയായി നിൽക്കുന്ന ഒരാൾ, നാണം കെട്ട് നിൽക്കുന്ന ഒരാൾ, ജാല്യതയോടുകൂടി നിൽക്കുന്ന ആൾ, അല്ലെ, ഈ ഈ കണ്ടോൺമെൻറ്റ് ഹൗസിൻ്റെ മുമ്പിൽ കൊണ്ട് ബോർഡ് വെച്ചു വി ഡി സതീശൻ പിണറായിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ആരാണ് പിണറായിയുടെ വീട്ടിലെ ഐശ്വര്യം എന്ന് മനസ്സിലായില്ലേ? ആരെയാണ് സഹായിച്ചതെന്ന് മനസ്സിലായില്ലേ? ഈ മുഖ്യമന്ത്രി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ പ്രചരണം നടത്തിയിട്ടും സുരേന്ദ്രൻ മത്സരിക്കുന്ന വയനാട്ടിൽ പോയിട്ടും ഈ മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള വിവരം ഒരു രാഷ്ട്രീയ പ്രചരണമാക്കി ഉപയോഗിച്ചു. 41,40,00,000 രൂപ കുഴൽപ്പണമായി കൊണ്ടുവന്നവനാണ് ഈ വയനാടിൽ മത്സരിക്കുന്നത് എന്ന് പറയാനുള്ള ധൈര്യം ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടായോ? അതിനു പകരം രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കാൻ പോവായിരുന്നു ഈ മുഖ്യമന്ത്രി. ഒളിപ്പിച്ചു വെച്ചു, കയ്യിൽ കിട്ടിയ രാഷ്ട്രീയമായ ഒരു ആയുധമാണ് ഗവൺമെൻറ്റിൻ്റെ, ഇല്ലേ? 41,40,00,000 രൂപ സുരേന്ദ്രന് വേണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരം പൂഴ്ത്തിവെച്ച് ബി ജെ പിയെ പേടിച്ച് മുട്ടുവരച്ച് ഭയന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അവരോട് പോയി ചോദിക്കുക ചോദ്യങ്ങൾ.